നമസ്കാരം. വാസ്തുശാസ്ത്രം അനുസരിച്ച് ഒരു വീട്ടിൽ പഞ്ചഭൂതങ്ങളുടെ സാന്നിധ്യം എല്ലാ ഇടങ്ങളിലും ഉണ്ടാകുന്നതാണ്. ആകാശം, ഭൂമി, ജലം, വായു, അഗ്നി എന്നിവയാണ് പഞ്ചഭൂതങ്ങൾ. ഇവ വീടുകളിൽ സന്തുലിതാവസ്ഥ അല്ലെങ്കിൽ ആ വീട്ടിൽ വാസ്തുദോഷം ഉണ്ടോ എന്ന് പറയുന്നു. ഈ അഞ്ച് തത്വങ്ങൾക്ക് വാസ്തുശാസ്ത്രത്തിൽ വലിയ പ്രാധാന്യം നൽകപ്പെട്ടിരിക്കുന്നു. ഇവയെ സന്തുലിതാവസ്ഥയിൽ എത്തിക്കുവാനാണ് എപ്പോഴും വാസ്തുശാസ്ത്രം ശ്രമിക്കുന്നത്. അതിനാൽ വാസ്തുദോഷങ്ങളാലുള്ള ജീവിതത്തിലെ പ്രശ്നങ്ങൾ അകലുവാൻ വേണ്ടി ശിവാരാധന ഉത്തമമാകുന്നു. പരമശിവൻ പഞ്ചഭൂതങ്ങളുടെ അധിപനാണ്. വീടുകളിൽ പഞ്ചഭൂതങ്ങൾക്ക് ഒരേപോലെ പ്രാധാന്യം നൽകപ്പെട്ടിരിക്കുന്നു എങ്കിലും അഗ്നിക്കും ജലത്തിനും നാം അല്പം ശ്രദ്ധ കൂടുതൽ നൽകേണ്ടതാണ്. അല്ലാത്ത പക്ഷം ആ കുടുംബം നശിക്കുവാൻ ഈ തത്വങ്ങളാലുള്ള ദോഷം കാരണമാകുന്നു. വീടുകളിൽ ഏതെല്ലാം ദിശകളിൽ ജലം വരുവാൻ പാടില്ല എന്നും ജലം ഒഴിക്കാൻ പാടില്ല എന്നും ഈ വീഡിയോയിലൂടെ വിശദമായി മനസ്സിലാക്കാം. കന്നിമൂല. ഒരു വീടിൻ്റെ തെക്ക് പടിഞ്ഞാറ് ദിശയെയാണ് കന്നിമൂല എന്ന് പറയുന്നത്. ശരിയായ ദിശയിൽ ഇവിടം നോക്കിയാൽ ആ കുടുംബത്തിന് വലിയ ഉയർച്ച പെട്ടെന്ന് കൈവരിക്കുവാൻ സാധിക്കുന്നതാകുന്നു. എന്നാൽ ഈ ദിശയിലെ ദോഷങ്ങൾ കുബേരനെയും ദിവസങ്ങൾക്കുള്ളിൽ കുചേലനാക്കുന്നു എന്നതാണ് കന്നിമൂലയുടെ പ്രാധാന്യം. അതിനാൽ പലർക്കും കന്നിമൂല എന്നാൽ ഭയം ഉളവാക്കുന്നതാണ്. എന്നാൽ ഭയക്കേണ്ട ഒരു കാര്യവുമില്ല, മറിച്ച് യഥാവിധി ഇവിടം പരിപാലിച്ചാൽ മതിയാകുന്നതാണ്. കന്നിമൂലയിൽ ജലസ്രോതസ്സുകൾ ഒരിക്കലും വരാൻ പാടുള്ളതല്ല എന്നാണ് വാസ്തുവിൽ പറയുന്നത്. ഇവിടെ മലിനജലം കെട്ടി നിൽക്കുകയോ കിണർ, അക്വോറിയം, ഫൗണ്ടൻ പോലുള്ള ജലവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒരിക്കലും വരാൻ പാടുള്ളതല്ല. ഇങ്ങനെ സംഭവിച്ചാൽ ആ വീട്ടിൽ ദുഃഖവും ദാരിദ്ര്യവും ഒരിക്കലും മാറുന്നതല്ല. കൂടാതെ കുടുംബാംഗങ്ങൾക്ക് രോഗം വിട്ടുമാറാതെ ഇരിക്കുന്ന അവസ്ഥയിലൂടെ കടന്ന് പോകേണ്ടി വരുന്നതുമാണ്. കന്നിമൂലയിൽ ഒരിക്കലും ബാത്റൂം, ടോയ്ലറ്റ്, അടുക്കള എന്നിവ വരാതെ ഇരിക്കേണ്ടതാകുന്നു. ജലത്തിൻ്റെ സാന്നിധ്യം വരുന്നതിനാലാണ് ഇങ്ങനെ പാടുള്ളതല്ല എന്ന് പറയുന്നത്. എന്നാൽ പ്രധാന ബെഡ്റൂം ഇവിടെ വരികയും അതിനോടുകൂടി അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നതിൽ തെറ്റില്ല. തെക്ക് ദിശ കന്നിമൂല പോലെ വളരെയധികം ശ്രദ്ധിക്കേണ്ട ദിശ ആകുന്നതാണ്. തെക്ക് ദിശയിൽ ഒരിക്കലും ജലസ്രോതസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വരാൻ പാടുള്ളതല്ല. ഇങ്ങനെ വന്നാൽ ആ കുടുംബത്തിന് അപമാനം സമൂഹത്തിൽ നിന്നും നേരിടേണ്ടി വരുന്നതാകുന്നു. കൂടാതെ അപവാദം കേൾക്കുകയും സാമ്പത്തിക നഷ്ടം നേരിടേണ്ടി വരികയും ചെയ്യുന്നതാകുന്നു. തെക്ക് ദിശയിൽ അതേപോലെ ഒരിക്കലും മലിനജലം ഒഴുക്കിവിടുകയോ അല്ലെങ്കിൽ അവിടെ മലിനജലം കെട്ടിക്കിടക്കുകയോ ചെയ്യുവാൻ പാടുള്ളതല്ല. ഇത് വീട്ടിലുള്ളവർക്ക് ദോഷം വരുത്തി വയ്ക്കുന്നതാകുന്നു. അതിനാൽ തെക്ക് ദിശയും എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കുവാൻ ശ്രമിക്കേണ്ടതാകുന്നു. ഇവിടം മലിനജലം കെട്ടിക്കിടക്കുകയോ ചെയ്യരുത്. മലിനജലം ഈ ദിശയിൽ ഒഴുക്കി കളയാതെ ഇരിക്കുവാനും ശ്രദ്ധിക്കേണ്ടതാകുന്നു. അല്ലാത്ത പക്ഷം സന്താനങ്ങൾക്ക് തടസ്സങ്ങൾ ജീവിതത്തിൽ നേരിടേണ്ടതായി വരുന്നതാകുന്നു. തെക്ക് കിഴക്ക്. വാസ്തുപ്രകാരം തെക്ക് കിഴക്ക് ദിശയെ അഗ്നിമൂല എന്ന് പറയുന്നു. ഇവിടെ പേര് സൂചിപ്പിക്കുന്നത് പോലെ അഗ്നിയുമായി ബന്ധപ്പെട്ട സ്ഥലമാണ്. ഇവിടെ അതിനാൽ ജലവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒരിക്കലും വരാൻ പാടുള്ളതല്ല. ഇത് വീടുകളിൽ വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതാകുന്നു. ജീവിതത്തിൽ ദുഃഖവും ദുരിതവും ഒഴിയാതെ നിൽക്കുകയും കലഹത്താൽ വീടുകളിൽ അന്യോന്യം, ഐക്യം ഇല്ലാത്ത അവസ്ഥ വന്ന് ചേരുന്നതുമാണ്. അതിനാൽ ഈ ദിശയിൽ ഒരിക്കലും മലിനജലമോ ശുദ്ധജലമോ വരാൻ പാടുള്ളതല്ല എന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു. ഇനി ഏതെല്ലാം ദിശയിൽ ജലം വരുന്നത് ഉത്തമമാണ് എന്ന് മനസ്സിലാക്കാം. വടക്ക് കിഴക്ക്. ഏത് വീടുകളിൽ വടക്ക് കിഴക്ക് ഭാഗത്ത് കിണർ വരുന്നുവോ ആ വീടുകളിൽ സാമ്പത്തിക സ്ഥിതി എപ്പോഴും വർദ്ധിക്കുന്നതാണ് എന്ന് വാസ്തുവിൽ പറയുന്നു. അതിനാൽ ഈ ദിശയിൽ കിണർ വരുന്നതും അക്വോറിയം, ഫൗണ്ടൻ എന്നിവ വരുന്നതും ശുഭമാകുന്നു. വടക്ക് കിഴക്ക് ദിശയെ ഈശാനകോൺ എന്ന് പറയുന്നു. ഈശ്വരാധീനം ഏറ്റവും കൂടുതൽ ഉള്ള സ്ഥലമാണ് ഇവിടെ. ഈ ദിശയിൽ ശുദ്ധജലം വരുന്നതിലൂടെ ആ വീടുകളിൽ സന്തോഷവും അഭിവൃദ്ധിയും വന്ന് ചേരുന്നതാകുന്നു.
വടക്ക് ദിശയിൽ ജലസ്രോതസ് വരുന്നത് ശുഭകരമാകുന്നു. വടക്ക് ദിശയിൽ എന്നാൽ മലിനജലം കെട്ടി നിൽക്കാതെ ഒഴുകി പോകേണ്ടതാകുന്നു. എന്നാൽ മാത്രമേ ശുഭകരമായ ഫലങ്ങൾ അനുഭവിക്കുവാൻ സാധിക്കൂ. അതിനാൽ വടക്ക് ദിശയിൽ ശുദ്ധജലസ്രോതസ് വരുന്നതും ശുഭകരമായി കരുതപ്പെടുന്നു. മലിനജലം വീടിന്റെ ഏത് ദിശയിൽ ആയിരുന്നാലും അവ കെട്ടിക്കിടക്കുന്ന അവസ്ഥ വരരുത്. ഇങ്ങനെ മലിനജലം കെട്ടിക്കിടക്കുന്നതിലൂടെ ജീവിതത്തിൽ ദുരിതങ്ങൾ ഒഴിയില്ല എന്നാണ് വിശ്വാസം. അതിനാലാണ് ഇങ്ങനെ പറയുന്നത്. മലിനജലം കെട്ടി നിൽക്കുന്ന ഇടത്ത് നെഗറ്റീവ് ഊർജത്തിന്റെ സാന്നിധ്യം വർദ്ധിക്കുന്നതാകുന്നു. ഇതിനാൽ ആ വീടുകളിൽ ലക്ഷ്മിദേവിയുടെ സാന്നിധ്യത്തിന് പകരം അലക്ഷ്മിദേവിയുടെ സാന്നിധ്യം വർദ്ധിക്കുന്നു. ടോയ്ലറ്റിൽ കയറുന്നതിന് മുൻപ് നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് വിശദമായ വീഡിയോ മുൻപ് ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിരിക്കുന്നു. ജലധാര. വീടുകളിൽ ജലധാര ഉണ്ടാകുന്നത് വളരെ ശുഭകരമായി പൊതുവെ കരുതപ്പെടുന്നു. അലങ്കാരമായിട്ടാണ് ഇവയെ കൂടുതലായും ഉപയോഗിക്കുന്നത് എങ്കിലും വാസ്തുപ്രകാരം വിവിധ ആനുകൂല്യങ്ങൾ ആ വീട്ടിൽ താമസിക്കുന്നവർക്ക് ലഭിക്കുന്നതാകുന്നു. വീട്ടിലെ ജലധാര പണവും സമ്പത്തും ആകർഷിക്കുവാൻ നമ്മെ സഹായിക്കുന്നതാകുന്നു. ഒരു ജലഘടകം വീടുകളിൽ ഉണ്ടാകുമ്പോൾ ചുറ്റുമായി പോസിറ്റീവ് ഊർജം വന്ന് ചേരുന്നതാണ്. ഒരു ജലധാര നിർമ്മിക്കാനുള്ള ഏറ്റവും നല്ല സ്ഥലം വടക്ക് ദിശയാകുന്നു. വീടിന്റെ തെക്ക്, തെക്ക് കിഴക്ക് അല്ലെങ്കിൽ പടിഞ്ഞാറ് ദിശയിൽ ഒരിക്കലും ഇവ സ്ഥാപിക്കരുത്. വീട്ടിലെ അംഗങ്ങൾക്കിടയിൽ പ്രശ്നങ്ങൾ ഇതിനാൽ വന്ന് ചേരുന്നതാകുന്നു. ഈശ്വരാധീനമുള്ള വീടുകളിൽ മാത്രം വിരിയുന്ന പുഷ്പങ്ങളെക്കുറിച്ചും അമ്മയുമായി മുൻജന്മ ബന്ധമുള്ള നക്ഷത്രക്കാരെക്കുറിച്ചും വീടിനുള്ളിൽ ബാത്റൂം ഉള്ളവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും മുൻപ് വിശദമായ വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോകളുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിരിക്കുന്നു.